കുനിയിൽ വീടിനകത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ നിന്നും സമയോചിതമായി ഇടപെടൽ നടത്തി വലിയ ദുരന്തം ഒഴിവാക്കുകയും വീട്ടുകാരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം എ ഗഫൂറിനെ ജെ സി ഐ മുക്കം മൈത്രി ആദരിച്ചു. മുക്കം മലയോരം ഗേറ്റ്വേയിൽ നടന്ന ചടങ്ങിൽ ജെ സി ഐ പ്രസിഡന്റ് അബീബ് റഹ്മാൻ പൊന്നാട അണിയിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിയോടെ അരീക്കോട് കുനിയിൽ അൻവാർ നഗർ സ്വദേശി അക്കരപ്പറമ്പിൽ ഹൈദ്രോസിന്റെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ നിന്നും സമയോചിതമായി ഇടപെട്ട് വലിയ ദുരന്തം ഒഴിവാക്കുകയും പിഞ്ചുകുഞ്ഞും വൃദ്ധരുമടങ്ങുന്ന 6 പേരെ നിമിഷങ്ങൾക്കകം വീട്ടിൽ നിന്നും ഇറക്കി ജീവൻ രക്ഷിക്കുകയും ചെയ്ത കുനിയിൽ സ്വദേശിയും മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസറുമായ എം എ ഗഫൂറിനെയാണ് ജെ സി ഐ മുക്കം മൈത്രി ആദരിച്ചത്. മുക്കം മലയോരം ഗേറ്റ് ഹൈവേ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജെ സി ഐ മുക്കം മൈത്രി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പൊന്നാട അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. അപകട സമയത്തുണ്ടായ അനുഭവം എം എ ഗഫൂർ പങ്കുവച്ചു. അപകടം നടന്ന വീടിന്റെ തൊട്ടടുത്ത വീട്ടുകാരനാണ് തന്നെ വിളിച്ച് തൊട്ടടുത്ത വീട്ടിലെ അടുക്കളയിൽ തീ കത്തുന്നതായി കാണുന്നുണ്ടെന്ന് വിവരം അറിയിച്ചത്. ഉടനെ അങ്ങോട്ട് പുറപ്പെടുകയും അപകടം നടക്കുന്ന വീട്ടിലെത്തി നോക്കുമ്പോഴാണ് വാഷിംഗ് മെഷീൻ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമൽ സ്കൂളിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിൻ്റെ ഓർമ്മ തൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കാനായി നിൽക്കുന്ന ഗ്യാസ് സിലിണ്ടർ കണ്ടപ്പോൾ തന്നെ കുടുംബത്തിനെ മാറ്റാൻ സാധിച്ചതെന്നും അബ്ദുൽ ഗഫൂർ പറഞ്ഞു. തൊട്ടടുത്തുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ അത് സ്വിച്ച് ഓണാണ്, അതിൽ നിന്ന് വയറ് നിലവിൽ കണക്റ്റഡ് ആണ്. വാഷിംഗ് മെഷീന്റെ അടിഭാഗം മൊത്തം വാഷിംഗ് മെഷീൻ ഏറെക്കുറെ കത്തിയിട്ട് ഈ കത്തി ഉരുകി ഒഴിച്ചതെല്ലാം ഒരു ഗ്യാസ് സിലിണ്ടറിനോട് ചേർന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, കിച്ചണിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സിലിണ്ടറും തീ പിടിച്ചു എന്നുള്ളത്, ആ ഭാഗത്തേക്ക് തീയുണ്ടെന്നുള്ളതാണ്. പക്ഷെ നേരെ നോക്കുന്ന സമയത്ത് ജനലിന്റെ നേരെ നോക്കുന്ന കാണുന്ന ഭാഗത്ത് തന്നെ ഇതാണ് കാഴ്ച കാണുന്നത്. പിന്നെ തൊട്ടിപ്പൽ സ്കൂളിൽ ഒരു തീപിടുത്തം, ഞാൻ ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് തൊട്ടിപ്പൽ സ്കൂളിൽ തീപിടുത്തം ഉണ്ടായിട്ട് അന്ന് പൊട്ടിത്തെറിച്ച സിലിണ്ടറിന്റെ ഒരു ഫോട്ടോ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന എന്റെ സ്ലൈഡിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇത് പറഞ്ഞിട്ട് തന്നെ ചെയ്യാറുള്ളത്. ആ ഒരു ഫോട്ടോ ആയിട്ട് പെട്ടെന്ന് എന്റെ കമ്പാരിസൺ വന്നത്, അതിന് താഴ്ഭാഗം നോർമൽ ഇതാണ്, പക്ഷെ മേൽഭാഗം ബൾജ് ചെയ്ത് പുറത്തേക്ക് പ്രഷർ കൊണ്ട് താങ്ങാൻ പറ്റാതെ ബൾജ് ചെയ്ത ഒരു കണ്ടീഷനാണ്. സെക്കൻഡുകൾക്കുള്ള ഇവൻ എന്റെ പുറകിലുണ്ട് കാണിച്ചു തരാൻ വേണ്ടി വന്ന നിയാസ് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നേരെ ഇവിടുത്തേക്ക് പിന്നെ അവനോട് പറഞ്ഞു, ഈ സീറ്റ് ഔട്ടിന്റെ ഭാഗത്തേക്ക് വരുന്നു, എന്താ പെട്ടെന്ന് ഇറക്കിക്കും, വേറെ ഒന്നും ചെയ്യാതെ അത് പൊട്ടിത്തെറിക്കും, ഷുവറായിട്ട് പൊട്ടിത്തെറിക്കും, അവരെ പെട്ടെന്ന് ഇറക്കാം. അപ്പോൾ ചെറിയ കുട്ടിയുള്ള 9 വയസ്സുകാരാണ്, ചെറിയ കുട്ടി, കുട്ടികളുടെ തൊട്ടുകളാണ്, ഈ ഉപ്പയും ഉമ്മയും മരുമോളും 3 മക്കളാണുള്ളത്. പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു, കുട്ടിയെ പോയിട്ട് തൊട്ടിലെ പോയി എടുത്തു കൊണ്ടുവരുന്നു, പിന്നെ ഇവരിറക്കുന്നു. അപ്പോഴും ഉമ്മ പറഞ്ഞു, എൻ്റെ മല്ലിമോളും കിട്ടോ, മല്ലിമുളകും അവിടെ മൂന്നാത്തുണ്ട്, പിന്നെ നോക്കാനാ പോകുന്നത്. ഉമ്മ നിർബന്ധപൂർവ്വം പിടിച്ചിറക്കിയിട്ട് ഈ പറഞ്ഞ നിയാസിന്റെ വീടിന്റെ മുറ്റത്തിന്റെ അങ്ങേ സൈഡില് കൊണ്ടുവന്നു. ജെ സി ഐയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജി കെ സുകുമാരൻ, മുഹമ്മദ് സെയിൽ, മെമ്പർമാരായ അജിത് മാമ്പറ്റ, ഷുക്കൂർ കമ്പളവൻ, സൗഫി ബംഗളത്ത്, ഗുലാം നബി ആസാദ്, സവിജേഷ് മണാശേരി തുടങ്ങിയവരെ ആദരിച്ചു. ജെ സി ഐ മുക്കം മൈത്രിയുടെ 2024 ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി കെ ടി ആനിഷിനെയും സെക്രട്ടറിയായി സ്വരാജിനെയും ട്രഷററായി സാംജിത്തിനെയുമാണ് തെരഞ്ഞെടുത്തത്. ജെ സി ഐ മുക്കം മൈത്രി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, മുൻ പ്രസിഡന്റ് ജിനോജ് ഗുരുവിള, സെക്രട്ടറി അഭിലാഷ് ദാസ്, ട്രഷറർ റിയാസ് ജയൻ മുത്തേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.